ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്റെ നിങ്ങൾ അറിയേണ്ടത് എന്ന ഗവൺമെന്റ് സംബന്ധമായ ന്യൂസുകളിലേക്ക് സ്വാഗതം. 2018 ആരംഭിച്ച PM കിസാൻ സമ്മാന നിധി ആനുകൂല്യം ഇനി തപാൽ വകുപ്പ് വഴിയും ലഭിക്കും. തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് വഴിയാണ് ഇതിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 200,000 കർഷകർ ഇനിയും ആധാർ ബന്ധിപ്പിക്കുവാനുണ്ട്. ഇതിനായി കൃഷിവകുപ്പും തപാൽ വകുപ്പും ചേർന്ന് പോസ്റ്റ് ഓഫീസുകളിൽ അക്കൌണ്ട് ആരംഭിക്കുന്നതിനും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ആധാർ ലിങ്ക് ചെയ്യാത്തവർക്കും ആധാർ ലിങ്കിംഗ് പരാജയപ്പെട്ടവർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താം. ഈ മാസം 25, അതായത് സെപ്റ്റംബർ 25 നടത്താനിരുന്ന PSC വകുപ്പുതല പരീക്ഷകൾ മാറ്റിവെച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗനിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ മുഴുവൻ പരീക്ഷാ കേന്ദ്രങ്ങളിലെയും നടത്താനിരുന്ന PSC വകുപ്പുതല പരീക്ഷകൾ മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഒക്ടോബർ 10 മുതൽ മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള അപേക്ഷ സ്വീകരിക്കും. അടുത്ത മാസം ഒക്ടോബർ 10 മുതൽ 20 വരെ മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. ഇതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയായി നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. ഒക്ടോബർ 1 മുതൽ ജനന സർട്ടിഫിക്കറ്റിന് അടിസ്ഥാന രേഖ, ആധാർ, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒക്ടോബർ 1 മുതൽ ജനന സർട്ടിഫിക്കറ്റ് ഒറ്റരേഖയായി ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ നിയമം 2023 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. KCB വൈദ്യുത കുടിശ്ശികയിൽ ഇളവ് നേടാൻ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ പലിശ ഇളവോടെ തീർക്കാൻ KCB ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ സാധിക്കും. റവന്യൂ റിക്കവറി നടപടികൾ നേരിടുന്നതോ കോടതി വ്യവഹാരങ്ങളിലുള്ളതോ ആയ കുടിശ്ശികകളും തീർപ്പാക്കാം. ഹൈടെൻഷൻ കൺസ്യൂമേഴ്സിന് സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലുമാണ് സേവനം ലഭ്യമാവുക. 2023-24 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഓൺലൈൻ രജിസ്ട്രേഷനും കോളേജ് ഓപ്ഷൻ നൽകാനും സെപ്റ്റംബർ 25 വൈകുന്നേരം 5 മണി വരെ അവസരം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏവർക്കും അടുത്തഘട്ട അലോട്ട്മെന്റിലേക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇവ നൽകേണ്ടത്. അപ്പോ ഇന്ന് നിങ്ങൾ അറിയേണ്ട ഗവൺമെന്റ് ന്യൂസുകൾ ഇവയൊക്കെയാണ്. ഗവൺമെന്റ് സംബന്ധമായ ഇതുപോലെയുള്ള ന്യൂസുകൾക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാകുന്നതെന്ന് അറിയുന്നതിനുമായി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.